ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് പേര് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ മുല്ലപ്പെരിയാർ വിഷയമാണ് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഒരു നദിയായിട്ടുള്ള പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അത് നിർമ്മിച്ചിരിക്കുന്ന ഒരു സായിപ്പാണ് മേജർ കേണലോ കേണല സോറി മേജർ പെന്നി ജോൺ പെന്നി ക്യൂക്ക് എന്ന് പറയുന്ന ഒരു സായ്പ്പിൻ്റെ നേതൃത്വത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്കാണ് ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഡാമ് നിർ നിർമ്മിക്കാനുള്ള ഗോളെന്ന് പറയുന്നത് കാരണമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ വെള്ളം എത്തിച്ചിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ തീർച്ചയായിട്ടും കിട്ടാനുണ്ട് കാരണം തമിഴ്നാട്ടിലെ ഒരു അറിയാമല്ലോ തമിഴ്നാട് ഇന്നും കൃഷിയാണ് ആ സമയത്തും തമിഴ്നാട് ഒരുപാട് കൃഷി കൃഷി ചെയ്യുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് തമിഴ്നാട് അപ്പോൾ തമിഴ്നാടിൻ്റെ ആ വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചാൽ അവിടെയും നന്നായിട്ട് കൃഷി ചെയ്യാനും മികച്ച മണ്ണാണല്ലോ കൃഷിക്ക് പറ്റിയ മണ്ണാണല്ലോ തമിഴ്നാട്ടിൽ അപ്പോൾ വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ച് കഴിഞ്ഞാൽ അവിടെ കൃഷി കാർഷികോൽപ്പന്നങ്ങൾ ഒരുപാട് ഉത്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ അങ്ങനൊരു ഗോള് ലക്ഷ്യം വെച്ചാണ് ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ട് ആ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കാനുള്ള കാരണം അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡാമിൻ്റെ പണി തുടങ്ങുന്നതിന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജാവും ഈ സായിപ്പും തമ്മിലുള്ള ഒരു കരാറുണ്ടായിരുന്നു ആ കരാറിലാണ് നമ്മൾ ഈ പറയും പോലെ നിങ്ങൾക്ക് കേട്ട് കാണും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം ഈ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെ കേരള ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഈ വെള്ളം തമിഴ്നാട്ടിന് കൊടുക്കണമെന്നുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷമാണ് അതായത് ആയിരം വർഷം അടുപ്പിച്ചാണ് ആ കരാർ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ എത്ര വലിയ വർഷമാണെന്ന് അപ്പോൾ ഈ തിരുവിതാംകൂർ രാജാവെന്ന് പറയുന്നത് ഒരു സാമന്ത രാജാവാണ് അതായത് ബ്രിട്ടീഷുകാർ വിരട്ടി നിർത്തിയിരിക്കുന്ന ഒരാളാണ് ബ്രിട്ടീഷുകാർ പറയുന്നത് ഏതെങ്കിലും രാജാവ് കേട്ടില്ലെങ്കിൽ ചെയ്യും അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂടെ പിടിച്ച് ആ ബ്രിട്ടീഷുകാർ പറയുന്ന കേൾക്കാത്ത രാജ്യത്തിന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂടെ പിടിച്ച് ചേർക്കും പിന്നെ രാജാവെന്നുമായിട്ട് രാജാവായിട്ട് ഇരിക്കാൻ പറ്റൂല അപ്പോൾ രാ ബ്രിട്ടീഷുകാരെ പേടിച്ചാണ് തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് പറയും അതിന് തിരുവായിക്കെതിർവായില്ലാതെ രാജാക്കന്മാരനുസരിക്കും അപ്പം അതുകൊണ്ട് ഈ രാജാവ് ഒപ്പൂച്ചെന്ന് പറയുന്നത് ഭയങ്കര സംഭവം ഒന്നുമല്ല ബ്രിട്ടീഷുകാരുടെ അടിമ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞാലും രാജാവിന് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ അവന് രാജാവായിട്ടിരിക്കാൻ പറ്റൂല ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂടെ പിടിച്ച് തിരുവിതാംകൂറിനെ ചേർത്തുകളായി അപ്പോൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ ഈ കരാറിൽ കുറച്ച് ഭൂമിയും ഉൾപ്പെടും അതുപോലെ തന്നെ വാർഷികമായിട്ട് കേരളത്തിന് തമിഴ്നാട് ഈ വെള്ളം എടുക്കുന്നത് കൊണ്ടും അവരുടെ ഭൂമി കുറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടി ആ കുറച്ച് പണം കേരളത്തിന് തരണം അപ്പം അങ്ങനെയായിരുന്നു ഈയൊരു ഉടമ്പടി അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുകയും അപ്പോൾ അതിന് ശേഷവും ഈ ഉടമ്പടി തുടർന്ന് പോയി അങ്ങനെ തുടർന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഈ ഡാം ഡാമ് നവീകരിക്കണമെന്നുള്ളൊരാവശ്യം കേരളം മുന്നോട്ട് വെച്ചു നമ്മളൊന്ന് ആലോചിക്കണം ഇന്ത്യ പോലും ഉണ്ടാവാത്ത സമയത്താണ് ഇന്ത്യ ഉണ്ടായിട്ടില്ല ഇന്ത്യ ഉണ്ടായത് നാൽപ്പത്തേഴ് മാത്രമാണ് ഡാമിൻ്റെ പണി കടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയ്ക്കാണ് അതായത് ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കരാറാണ് ഇന്ത്യ ഉണ്ടായിട്ടും അത് തുടർന്നു അതിന് ശേഷം കേരളം കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഡാമിന് വേണം അത് കുറച്ച് പഴയ ഡാമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് തുടങ്ങി അപ്പോൾ മുതലാണ് ഈ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടമൊക്കെ ആയപ്പോൾ തന്നെ വീണ്ടും കരാറിന് പുതിയൊരു അതായത് മറ്റേ കരാറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാർ അവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞാൽ ആ കരാറല്ല ഈ കേരളം ആവശ്യപ്പെട്ടല്ലോ ആ ഡാമിന് കുറച്ച് പുതുക്കി പണിയണം അപ്പോൾ ആ തർക്കം അവിടെ നിൽക്കണമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ കേരളം ഞാൻ പറഞ്ഞില്ല കുറച്ച് സ്ഥലവും കൂടെ കൊടുത്തിട്ടുണ്ട് തമിഴ്നാടിന് അപ്പോൾ ആ സ്ഥലത്തിന് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ രാജാവും ആ ബ്രിട്ടീഷുകാരും നമ്മൾ ഒപ്പു ഒപ്പുവെച്ച ഒപ്പുവെച്ച കരാറിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് കേരളത്തിന് വാർഷികമായിട്ട് കുറച്ച് പണം തരണം പാട്ടമായിട്ട് പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു പണം തരണം അപ്പോൾ ആ പണം കൂട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആ കരാറ് പുതുക്കിയയിൽ ആ പണം കൂട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ വെള്ളത്തിന് തമിഴ്നാട്ടിന് കറണ്ട് ഉത്പാദിപ്പിക്കാനുള്ള ആ ഒരു അവകാശവും കൂടെ കേരളം ആ കരാറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് കൂടുതൽ കുഴപ്പിച്ചത് ഇപ്പോൾ നമ്മൾ അതായത് തമിഴ്നാട് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് അവർ ലാഭിക്കുന്നത് അതായത് കേരളത്തിൽ ആ വെള്ളത്തിന് തന്നെ അവർ ഒരുപാട് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിന് ലോട്ടറി അടിച്ച പോലെയാണ് ശരിക്കും പറഞ്ഞാൽ കരാർ ഉണ്ടാക്കിയതും ഈ ഡാം ഉണ്ടാക്കിയതും ഈ തമിഴ്നാട്ടിലുള്ള വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയാണ് അവസാനം ഈ തൊള്ളായിരത്തി എഴുപതിലെ കരാറും കൂടെ ആയപ്പോൾ ഈ വെള്ളം ഈ വരൾച്ച മാത്രമല്ല അവർക്ക് കറണ്ടുകൂടെ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഒരുപാട് ലാഭം തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും കേരളത്തിന് തുച്ഛമായിട്ടുള്ള വെള്ളം മറ്റേ നക്കാപ്പിച്ച മറ്റേ വാർഷികമായിട്ട് തന്നാലും മതി അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കേരളത്തിലുള്ള അന്ന് ഇരുന്ന എനിക്കൊന്ന് അച്യുത മേനോനാണെന്ന് തോന്നുന്നത് അന്നിരുന്ന മന്ത്രി മുഖ്യമന്ത്രി അപ്പോൾ അച്യുത മേനോനും അതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരൊക്കെ മനഃപ്പൂർവ്വം ആ എനിക്കൊന്ന് ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജയിലെഴുതെന്തോ പറയും ആ ഈ മുല്ലപ്പെരിയാറ് വീണ്ടും പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ ആ കേരളത്തിലുള്ള മന്ത്രിമാർക്കും മറ്റ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തമിഴ്നാട്ടിൽ എവിടെയൊക്കെ സ്ഥലം ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് പുറത്തുവിടേണ്ടി വരും അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചതി കേരളത്തിൻ്റെ അടുത്ത് ചെയ്തത് ഓൾറെഡി ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിന് ഈ ഡാമ് പണി യൗമാര് ഒരിക്കലും സമ്മതിക്കാത്തത് ഇതുകൊണ്ടാണ് ഈ അതായത് കറണ്ടിൻ്റെ ഈ ഒരു കരാർ ഇല്ലായിരുന്നെങ്കിൽ വെള്ളം ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കറണ്ടൂടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവനിപ്പോൾ രണ്ടായി രണ്ടായി പ്രോഫിറ്റ് അപ്പോൾ അവന് വെ വെള്ളം നിർത്താൻ പറ്റത്തില്ല അതായത് നമ്മളിപ്പോ പുതിയ ഡാം നമുക്ക് കെട്ടണമെന്ന് വിചാരിച്ചോ പുതിയ ഡാം കെട്ടണമെങ്കിൽ ആ ഇപ്പൊ തമിഴ്നാട്ടിലുള്ള ആ വെള്ളം കൊടുക്കുന്നത് ബ്ലോക്ക് ചെയ്യണമല്ലോ ബ്ലോക്ക് ചെയ്താൽ എന്തു പറ്റും തമിഴ്നാട്ടിലുള്ള വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം എത്തത്തില്ല ആ ഒരു പ്രശ്നം മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ ഈ കറണ്ടിൻ്റെ കരാറും കൂടെ ഈ കറണ്ട് ഉൽപാദിപ്പിക്കാൻ ഉള്ള കരാറുകൂടെ വന്നപ്പോ ഇപ്പൊ തമിഴ്നാടിന് രണ്ട് പ്രശ്നമായി അതായത് കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റൂല വരൾച്ചയും വരും അപ്പൊ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തമിഴ്നാട് ഈ കറണ്ടിന്റെ പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെയും അവനെ കൊണ്ട് വരൾച്ച മാത്രമേ പ്രശ്നം വരുവുള്ളൂ അപ്പോൾ അങ്ങനൊരു കുടുക്കിൽ ഈ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ കരാറ് പുതുക്കലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതൊക്കെ ആയപ്പോൾ ഈ മോർവി അണക്കെട്ട് പൊട്ടി അത് മറ്റൊരു വലിയ അണക്കെട്ടാണ് ഇതുപോലെ പഴയ ഒരു അണക്കെട്ടാണ് അത് പൊട്ടി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്നു അപ്പോൾ ആ ഒരു അണക്കെട്ട് പഴയ ഒരു അണക്കെട്ട് പൊട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അതായത് ആളുകൾ ഏറ്റവും കൂടുതൽ എല്ലാവരും അവെയർ ആവാൻ തുടങ്ങി ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിപ്പോലും ആളുകളൊന്നും വലുതായിട്ട് ഈ ഡാം പൊട്ടണേക്കുറിച്ചൊന്നും വലുതായിട്ട് ചിന്തിച്ചിട്ടില്ല ഈ മോർവി അണക്കെട്ട് എഴുപത്തി ഒമ്പത് പൊട്ടി അതിനുശേഷമാണ് അയ്യോ നമ്മളെ പോലൊരു അണക്കെട്ട് പൊട്ടിയല്ലോ അപ്പോൾ മുതലാണ് എല്ലാവർക്കും ഈ പേടി വന്നു തുടങ്ങി അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്ന ഭൂപ്രദേശം ഉണ്ടല്ലോ ആ ഭൂപ്രദേശത്ത് ഭൂമികുലുക്കവും അല്ലെങ്കിൽ ഉരുൾപൊട്ടലും അല്ലെങ്കിൽ കുറച്ച് പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു ലാൻഡ് ഏരിയയാണ് ആ മുല്ലപ്പെരിയാർ ഡാം ആ ഒരു പെരിയാർ നദിയുടെ ആ സ്ഥിതി എന്ന സ്ഥലത്തുള്ളത് അപ്പോൾ അത് വളരെ ഡേഞ്ചറാണ് അതായത് ഇപ്പോൾ ഇവരൊക്കെ അവകാശപ്പെട്ടത് എങ്ങനെയാണ് ഇപ്പോൾ അതായത് ഇപ്പോൾ പറഞ്ഞിട്ടല്ലോ ഈ ചെക്കൊക്കെ ചെയ്തല്ലോ പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ഡാം ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ പരിശോധിച്ചപ്പോൾ പറഞ്ഞ ഡാമിന് വലിയ വിള്ളലൊന്നും ഇല്ല ഡാം സ്ട്രോങ് ആണ് ഇപ്പം യാതൊരു പ്രശ്നവും എന്നാണ് പറയുന്നത് പക്ഷെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഡാം ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കാം ശരി നമുക്ക് ആ വാദം അവര് പറയുന്നത് സമ്മതിക്കാം അല്ല ഞാൻ ഉറപ്പായിട്ടും പറയുന്നില്ല അവർ പറയണല്ലോ ഇപ്പോൾ ഡാം വളരെ സ്ട്രോങ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല ആ വാദം സമ്മതിച്ചാൽ തന്നെ ഇത് ഡാം ശക്തമാണെന്നുള്ള പ്രശ്നമല്ല ആ ഡാം ഇരിക്കുന്ന ഭൂപ്രദേശം അവിടെ ഭൂമി വിൽക്കവും ഉരുൾപൊട്ടലോ എന്തെങ്കിലും പ്ര പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാൽ അതുകൊണ്ട് ഈ ഡാം തകരും അപ്പോൾ അങ്ങനെ ഒരു പോയിന്റും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഡാം എത്ര ശക്തമാണോ അല്ലയോ എന്നല്ല അപ്പോൾ അത് ഈ കരുതകളൊന്നും ആ ഒരു കാര്യത്തിൽ ഒരു തന്നെ ചിന്തിക്കുന്നില്ല എല്ലാവരും ഈ ഡാമിൻ്റെ ഈ ഒരു കോൺക്രീറ്റ് സ്ട്രോങ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഒരു ഭൂമി ഒരുക്കം വന്നാൽ മതി എത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഡാമ് തകരും അപ്പോൾ നമ്മളിപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന് പറയുമ്പോൾ ആ ഒരു കോ ഡാം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ വീക്ക്നെസ് മാത്രമല്ല ആ ഏരിയയിൽ ഉണ്ടാവുന്ന പ്രകൃതിക്ഷോഭങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ ഡാം തകരണേന് കാരണമാവുന്നത് ഈ ഡാമ് സ്ട്രോങ് ആയിരിക്കാം ആ പ്രകൃതിക്ഷോഭം കൊണ്ട് ഡാം തകരും അപ്പം അങ്ങനെ ഒരു പോയിന്റും മാരി ചിന്തിക്കണം ഇപ്പോൾ കൂടുതൽ ആളുകളും കയറി ചെയ്യുന്ന ആ ഡാമ് പഴയതാണ് അത് പുതുക്കിപ്പണ പുതുക്കിപ്പണിയണമെന്നാണ് അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇല്ല ഇപ്പം പ്രശ്നമൊന്നുമില്ല ചെറിയ വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞല്ലോ മുമ്പ് ചെക്ക് ചെയ്യാനൊക്കെ ആൾ വന്നപ്പോൾ അതൊന്നും വലിയ പ്രശ്നം ഇല്ലയെന്ന് പറഞ്ഞ് അത് ജെനുവിൻ ആണോ അല്ലേന്നൊന്നും നമുക്കറിയത്തില്ല ഇനി തമിഴ്നാട് അവന്മാരുമായിട്ട് വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഡാം ഇനിയിപ്പോൾ സ്ട്രോങ് ആയാലും ആ ഭൂപ്രദേശ അപകടമാണ് അപ്പോൾ എന്തായാലും ഡാം എത്ര സ്ട്രോങ് ആയാലും ആ ഭൂപ്രദേശത്തെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡാം തകരും അപ്പം ആ ഒരു വെല്ലുവിളി നമ്മൾ നോക്കണം അതുകൊണ്ട് ഡാമിന് ഡാമിൻ്റെ ബലം മാത്രം നമ്മൾ വിശ്വസിത്തിരുന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരായിപ്പോവും അങ്ങനെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്താറ് അടിയായിരുന്നു അപ്പോൾ നൂറ്റി മുപ്പത്താറ് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലോട്ട് ജലനിരപ്പ് ജലനിരപ്പ് ഉയർത്താൻ വേണ്ടി തമിഴ്നാട് കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം പുര വെട്ടുമ്പോൾ വാഴ വയ്ക്കുമെന്ന് പറയുന്ന പരിപാടിയാണ് തമിഴ്നാട് ചെയ്തത് അതായത് നൂറ്റി മുപ്പത്താറ് അടിയൊക്കെ അതായത് കപ്പാസിറ്റി ഈ ജലനിരപ്പ് ഉയർത്തും തോറും ഉയർത്തും തോറും ഡാമിൻ്റെ അറിയാമല്ലോ ഡാമിൻ്റെ ആ വെല്ലുവിളി വരും അപ്പോൾ പഠനങ്ങൾ ഇരുപതാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെ ഡാമിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നു അതായത് ഡാം ശക്തമാണോ എന്തെങ്കിലും വിള്ളലുണ്ടോ പൊട്ടാൻ സാധ്യതയുണ്ടോ അപ്പോൾ പഠനങ്ങളിൽ തെളിയിച്ചത് ഒരു കുഴപ്പമില്ല ഡാം പൊട്ടാനുള്ള ഇപ്പോൾ പൊട്ടാനുള്ള സാധ്യതയൊന്നുമില്ല സ്ട്രോങ് ആണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിലെ വിധി തമിഴ്നാട് ആവശ്യപ്പെട്ടല്ലോ ഈ നൂറ്റി മുപ്പത്താറ് അടിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായിട്ട് ജല വെള്ളം ജലനിരപ്പ് ഉയർത്തണം അപ്പോൾ അതിന് കോ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തത് എങ്ങനെ ആയിരിക്കുകയാണ് അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നു ഈ ഡ കൂടുതൽ ആളുകളും കെയറി ചെയ്യുന്നത് ഈ ഡാം ശക്തമാണോ അല്ലയോ അല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആ ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടല്ലോ ആ പെരിയാർ നദിയുടെ ആ ഭൂപ്രദേശം ഡാം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം തന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഈ ഭൂമി ഉലുക്കോ ഒക്കെ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് അപ്പോൾ ഡാം എത്ര ശക്തമാണെങ്കിലും അല്ലെങ്കിലും ഭൂമി ഉലുക്കം വന്നത് തകരും മനസ്സിലായ ഇവർ ഈ ബാ ഡാമിൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അതൊരു മണ്ടത്തരമാണ് അപ്പോൾ ഒന്നാമത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരുപാട് പഴയ ഡാമാണ് അപ്പോൾ അതിന് പുറമായിട്ട് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്ന് തമിഴ്നാട് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായിട്ട് ജല ജലനിരപ്പ് ഉയർത്തണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അംഗീകരിച്ചു പക്ഷേ കേരളം വീണ്ടും അതിനെതിരെ വീണ്ടും കേസ് കടത്തി അതായത് നൂറ്റി നാൽപ്പത്തിരണ്ട് അതി അടി ഒന്നാമത് ഡാം പഴയ ഡാം ഇനി അതിൻ്റെ കൂടാ അത് കൂടാഞ്ഞിട്ട് ആ നൂറ്റി മുപ്പത്താറ് അടിയെ ആ ഡാമിന് താങ്ങാനൊക്കെ പറ്റുന്നതിലേക്കാണ് കൂടുതൽ എന്നു അല്ലെങ്കിൽ താങ്ങാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റിയാണ് അപ്പോൾ അതീ കൂടുതൽ കൂട്ടിയത് ഡാമ് തകരാൻ അല്ലെങ്കിൽ വീണ്ടും കേരളത്തിന് ഭീഷണിയായിട്ട് മാറുമെന്ന് മനസ്സിലായി ഈ തമിഴ്നാടിനെതിരെ തമിഴ്നാട് നൂറ്റി നാൽപ്പത്തി അടി ഉയർത്താൻ ആവശ്യപ്പെട്ടു ആ കോടതി കേസ് കേസ് കൊടുത്തു കോടതി അത് അംഗീകരിച്ചു എന്നിട്ട് കേരളം വീണ്ടും രണ്ടാമത് കേസ് കൊടുത്തു പഴയ നൂറ്റി മുപ്പത്താറ് അടിയിലോട്ട് തന്നെ താക്കണം കാരണം നൂറ്റി നാൽപ്പത്തി രണ്ട് അരിയൊക്കെ ആക്കിയാൽ ഡാം പെട്ടെന്ന് തകരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വീണ്ടും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും കുറച്ചുകൂടെ വൈരാഗ്യം രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യവും തർക്കവും കൂടുകയും ഇരട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയ ശേഷം രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോൾ കേരളത്തിൽ പ്രളയം വന്നു അത് നമ്മൾ അറിയാമല്ലോ പ്രളയത്തിൽ നമ്മൾ എത്രമാത്രം അനുഭവിച്ചു എന്ന് കാരണം വലിയൊരു പ്രളയമായിരുന്നു അപ്പോൾ വീണ്ടും ഭീതി കൂടി ആളുകൾക്ക് ഈ ഡാം തകരുമോ അങ്ങനെയുള്ള ഭീതികൾ കൂടി അപ്പോൾ കൂടുതൽ ആളുകൾ പേടിക്കാൻ തുടങ്ങി അപ്പോൾ അത് ഈ രാഷ്ട്രീയക്കാർക്കും ഒക്കെ മനസ്സിലായി അപ്പോൾ വീണ്ടും പുതിയ ഡാം നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന ഡാം മെയിൻ്റെസ് ചെയ്യുന്നുള്ള അത് ശുദ്ധ മണ്ഡത്തരാണ് ഉള്ള ഡാമിനെ തന്നെ തട്ടിക്കൂട്ടി റിപ്പയർ ചെയ്യുന്നത് അത് ഒരു മണ്ടത്തരമാണ് അതൊരു പെർമിനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനല്ല അപ്പോൾ അല്ലെങ്കിൽ ഒരു ബെദൽ റാം ബെദൽ ഡാം അതായത് മോളിൽ ഒരു ഡാം ഇരിപ്പുണ്ട് മുല്ലപ്പെരിയാർ കുറച്ച് ഹൈറ്റിലാണ് ഹൈറ്റ് ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ മറ്റൊരു ബദൽ ഡാം വെക്കുമ്പോൾ അത് തകർന്നാലും ഈ ബദൽ പുതിയതായിട്ട് കിട്ടുന്ന ഡാം ആ വെള്ളം മൊത്തം വീണ്ടും താഴോട്ട് വരാതെ ബ്ലോക്ക് ചെയ്യുമല്ലോ അങ്ങനത്തെ സെറ്റപ്പ് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് പലരും വെക്കുന്നുണ്ട് അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ തമിഴ്നാട് സംബന്ധിക്കത്തില്ല തമിഴ്നാട് പറയുന്നത് ഈ ഡാം ഇപ്പോൾ ഡാമിൻ്റെ ഇപ്പോൾ പണി നട നടക്കണമെങ്കിൽ എന്തു ചെയ്യണം ആ വെള്ളം തമിഴ്നാടിന് അതായത് ആ ഡാമിൻ്റെ പണി നടക്കുമ്പോൾ എന്തു പറ്റും വെള്ളം ബ്ലോക്ക് ചെയ്യേണ്ടി വരും അതായത് തമിഴ്നാട്ടിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ തമിഴ്നാട്ടിലോട്ട് അറിയാലോ തമിഴ്നാട് കേരളത്തിലേക്കാളും വലിയ സംസ്ഥാനമാണിഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയില്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല അവിടെ വരൾച്ച വരും രണ്ടാമത്തെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എല്ലാവരും കൂടെ ഉണ്ടാക്കി തന്ന് വരൾച്ച മാത്രമല്ല കറണ്ട് കൂടെ അവന് ഉത്പാദിപ്പിക്കാനുള്ള ഇത് എഴുതി കൊടുത്ത് അതാണ് ഇരട്ടിപ്പണി അപ്പോൾ അവൻ നോക്കുമ്പോൾ വരൾച്ച മാത്രമല്ല അവൻ ഇഷ്ട ഇഷ്ടം പോലെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് അവന് കോടിക്കണമെങ്കിൽ ലാഭവും കിട്ടണം തമിഴ്നാടിന് അപ്പോൾ അവൻ നോക്കുമ്പോൾ ഏഹ് ഡാമിന്റെ പണി അടക്കണെങ്കിൽ എനിക്ക് പിന്നെ കറണ്ട് ഉത്പാദിപ്പിക്കാനും പറ്റൂല അപ്പോൾ അത് അതുകൊണ്ടാണ് തമിഴ്നാട് ഇതിനെ എതിർത്തോണ്ടിരിക്കുന്നത് അവന്മാര് പറയുന്ന നോക്കുമ്പോൾ കറണ്ടിൻ്റെ വിടാം നമുക്ക് പക്ഷേ ഈ വരൾച്ച കാരണം നമ്മൾ ഈ ഡാമിന്റെ പണി ചെയ്യാൻ വേണ്ടി പണി ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം ബ്ലോക്ക് ചെയ്യേണ്ടി വരും ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് തമിഴ്നാടിന് വരൾച്ച വരും അവിടെയുള്ള മനുഷ്യർ ദുരന്തം അനുഭവിക്കും അപ്പൊ അതുകൊണ്ടാണ് തമിഴ്നാട് അതിന് സമ്മതിക്കാത്ത അന്ന് ഇത് ഭയങ്കര ഒരു കോംപ്ലക്സ് വിഷയമാണ് ഇത് സൊല്യൂഷൻ കാണുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് കൂട്ടരും കൂടെ സഹകരിക്കണം ഈ തമിഴ്നാട് സഹകരിക്കാൻ അവന്റെ രാജ്യത്ത് അപ്പൊ അവന് കറണ്ട് ഉത്പാദിപ്പിച്ചേ പറ്റൂ അവന്റെ നാട്ടില് അവൻ്റെ ആ വരൾച്ചാ പ്രദേശങ്ങളിൽ അവന് വെള്ളം കൃത്യമായിട്ട് കിട്ടണം അതില് തമിഴ്നാട് ഒരു കോംപ്രമൈസും ചെയ്യൂല ആ ഇപ്പോൾ കേരളം ആണിപ്പോൾ ഒരു പെട്ട് നിൽക്കുന്നത് കാരണം തമിഴ്നാട് ഒന്ന് അടുത്താലേ നമുക്ക് എന്തെങ്കിലും രണ്ടാമതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ കരാർ വെച്ചിരിക്കുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തിൽ അതാണ് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് അല്ല തൊണ്ണൂറ്റൊമ്പത് വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നെ അല്ലെങ്കിൽ പോട്ടെ ഒരു ഇരുന്നൂറ് വർഷമാണെങ്കിലും നമുക്ക് സീനില്ല ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷമെന്നൊക്കെ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞാൽ ഇതാണ് ഈ മുല്ലപ്പെരിയാറ് വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റേ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് അയാളുടെ പേരിൻ്റെ ജോയിൻ എന്നല്ലേ ജോയിൽ നിന്നാവും ഈ പേര് ചിലപ്പോൾ തെറ്റായിരിക്കാം അപ്പൊ അയാളിപ്പോ വീണ്ടും വന്നിട്ടുണ്ട് അതായത് ഒരു എന്തു പറയാൻ ഈ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഭൂമി ഒലിക്കം ഉരുൾപൊട്ടൽ വരൾച്ച അല്ലെങ്കിൽ എന്ത് പറയാൻ വെള്ളപ്പൊക്കം ഇതൊക്കെ വരുമ്പോൾ മാത്രമേ ആളുകൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ ഇതൊന്നും ഇല്ലെങ്കിൽ ആരും ഒന്നും മിണ്ടത്തില്ല അതായത് ആളുകൾക്ക് അതായത് എല്ലാവരും മറന്നു അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ വയനാട് ഈ ഒരു ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടാണ് എല്ലാവരും വീണ്ടും മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് വയനാട് ഇപ്പോൾ ഉരുൾപൊട്ടലൊന്നും നടന്നില്ല യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെയാണെങ്കിൽ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്തെങ്കിലും വരുമ്പോൾ മാത്രം മറ്റേ മഴക്കാലം വരുമ്പോൾ മാത്രം ക അതുപോലെയാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മുല്ലപ്പെരിഹാരം ഉയർത്തും പ്രശ്നമൊക്കെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം എല്ലാവരും മറന്നു പോവും കാരണം ഇതാണ് ഈ ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞത് കാരണം ഇപ്പൊ ഉരുൾപൊട്ടലുണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അല്ലാതെ എന്തെങ്കിലും വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രം എല്ലാവരും കൂടെ ചാടി ഈ വിഷയം എടുത്തിടും അല്ലാത്ത സമയത്ത് ഇങ്ങനെ പമ്മിയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്ത പോലെ എല്ലാവരും കൂടി ഇരിക്കും അപ്പോൾ അയാളിപ്പോൾ എന്തോ ഒരു ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് ആ ഡാം ഇങ്ങനെ വന്നിട്ട് അവിടെ ചെറുതായിട്ടൊരു ബെന്തു കണക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് അത് പൊട്ടോന്നു അത് ഒരു വലിയ എന്തുപറയാൻ മറ്റേ ജപ്പാൻ അമേരിക്ക ജപ്പാനിലിട്ട ആ ന്യൂക്ലിയർ ഒരാറ്റം ബോംബിനേക്കാളും വലിയ സ്ഫോടനമാണ് അതും അയാൾ പറയുന്നുണ്ട് ഒരുപാട് ചെളി ഇത്രയും വർഷം കെട്ടിക്കിടന്ന ചെളികളാണ് ഈ ചെളിയും കൂടെ ആയിരിക്കും ഈ വെള്ളത്തിൻ്റെ കൂടെ വരുന്നത് കാരണം കണക്കുകൾ പറയുന്ന മൂന്ന് പോയിന്റ് അഞ്ച് ദശല ദശലക്ഷം ആളുകൾ പോലും ഇതിൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നും ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ ആ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ പോലും ആവുന്നു അത്രമാത്രം ചിളി കൊണ്ട് നിറയോന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഈ ഒരു പ്രശ്നം എന്ത് പറയാ ഞാൻ പറഞ്ഞല്ലോ ഈ വരൾച്ചയുടെ പ്രശ്നം മാത്രമാണെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാമായിരുന്നു ഈ തൊള്ളായിരത്തി ഏഴിൽ എഴുപതിൽ കറണ്ട് കൂടെ എടുത്തോളം എടുത്തോളും എടുത്തോന്നും പറഞ്ഞ അവര് പുതിയ കരാർ ഉണ്ടാക്കി കൊടുത്തു അത് മൊത്തം കൈക്കൂലി വാങ്ങിച്ചിട്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട ആമാര് പണി പറ്റിച്ച് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാർ തമിഴ്നാട് അടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറ്റേ കരാറിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം അതിൽ ചിന്തിക്കാൻ വേണ്ട അപ്പോൾ മറ്റേ നമുക്ക് പോ കുറച്ചുകൂടെ പോസിബിലിറ്റി ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ താഴെ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള വലിയൊരു ഡാം കെട്ടുക അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാലും ഈ അതിൻ്റെ താഴെ നമ്മൾ നിർമ്മിക്കുന്ന ആ ഒരു ഡാം ഈ ഇതിനെ തടഞ്ഞു നിർത്തും അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഉള്ളതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച സൊല്യൂഷൻ എന്ന് പറയുന്നത് പക്ഷേ അത് നടത്തണമെങ്കിൽ ആ പണിയാൻ വേണ്ടി അവൻ സമ്മതിക്കണ്ടേ തമിഴ്നാട് അപ്പോൾ അതാണ് ടോട്ടൽ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രാൻസ് സി യു